നമസ്കാരം. ഇന്ന് നമ്മൾ അടവുകളിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഞാൻ മുമ്പുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞു, എന്നാലും ഒന്ന് രണ്ട് സെന്റൻസ് കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. വേറൊന്നുമല്ല, 1940 അമ്മ കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മോഹിനിയാട്ടത്തില് വേണ്ടതായ ഒരു ശാസ്ത്രീയ നൃത്തകലാരൂപത്തിന് വേണ്ടതായ ഒന്നും തന്നെ മോഹിനിയാട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. 1958 സർവസമ്മതനായ മഹാകവി വള്ളത്തോള് അമ്മയോട് ആജ്ഞാപിക്കുകയാണ് ചെയ്തത്, നീ അത് ഒരു ശാസ്ത്രീയ നൃത്തകലാരൂപമാക്കി ഉയർത്തണം എന്ന് ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ ധൈര്യത്തോടുകൂടി തന്നെയാണ് അമ്മ മോഹിനിയാട്ടത്തെ ശാസ്ത്രീയ നൃത്തകലാരൂപമാക്കി ഉയർത്താനായിട്ട് പ്രയത്നിച്ചതും അതിൽ വിജയം വരിച്ചത്. അപ്പം ആദ്യമായിട്ട് അമ്മ ചെയ്തത് നൃത്തത്തിൽ മോഹിനിയാട്ടത്തിൽ അടവുകൾ ഉണ്ടാക്കുകയാണ്. ആകപ്പാടെ 4-5 ചുവടുകളെ മോഹിനിയാട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചുവടുകളെ ഒന്നുകൂടി ചിട്ടപ്പെടുത്തി അതിന് ചൊല്ലുകളുണ്ടാക്കി അതിൻ്റെ കൂടെ അമ്മയുടെ കുറേ അടവുകൾ അമ്മ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത് അതിനെല്ലാം ചൊല്ലുകളുണ്ടാക്കി എല്ലാം കൂടി ചേർത്ത് 32 അടവുകൾ അമ്മ മോഹിനിയാട്ടത്തിൽ ചിട്ട ചെയ്ത് ശരിയാക്കിയെടുത്തു. അതിനെ ചൊല്ലുകളുടെ അടിസ്ഥാനത്തിൽ തകണം, ദ്വിഗണം, ധഗണം, സമ്മിശ്രം എന്നിങ്ങനെ 4 ഗ്രൂപ്പുകളാക്കി. 32 അടവുകൾ കൂടാതെ തീരുമാന അടവുകൾ 3, അങ്ങനെ 35 അടവുകൾ. ഇതിനെ അമ്മയുടെ ഇതിൽ ഇതിപ്പോൾ ഈ അടവുകളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായ നിയമങ്ങൾ, അതും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് കൈമടക്കുകൾ, കൈവൃത്തങ്ങൾ, പിന്നെ കൈകളുടെ ഒപ്പം തന്നെ ശരീരവും കണ്ണും ചലിക്കണം എന്നുള്ളത്, പിന്നെ കാൽമണ്ഡലം, അരമണ്ഡലം, മുക്കാൽ മണ്ഡലം അതെങ്ങനെ വരണം, കൈ ചലിക്കുന്നതിനോടൊപ്പം തന്നെ അത് വരണം എന്നുള്ള പല നിയമങ്ങളും അമ്മ ഈ അടവുകൾക്കായിട്ട് ഉണ്ടാക്കി. ഇതെല്ലാം കാണിച്ചുകൊണ്ട് അമ്മയുടെ മോഹിനിയാട്ടം ചരിത്രവും ആട്ടപ്രകാരവും എന്ന ബുക്കിൽ അമ്മ വളരെ വിശദമായി അതിൻ്റെ ആട്ടപ്രകാരം എല്ലാം എഴുതിയിട്ടുണ്ട്, 32 അടവുകളിൽ. പിന്നെ അമ്മയുടെ പാദങ്ങളെ തന്നെ പിന്തുടർന്നുകൊണ്ട് അമ്മ ചെയ്ത അടവുകളെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരു കുറച്ച് അടവുകൾ ഞാനും ഉണ്ടാക്കി. അത് ഉണ്ടായിരുന്ന ചില അടവുകൾ, അതും പിന്നെ എൻ്റേതായ കുറച്ച് അടവുകളും എല്ലാം കൂടി ചേർത്ത് ഒരു 25 അടവ് കൂടി ഞാൻ ഈ 32 അടവുകളുടെ കൂടെ ചേർത്ത് ഈ തകണം, ജഗണം, ധഗണം, സമ്മിശ്രം എന്നുള്ള ഗ്രൂപ്പിൽ അതേമാതിരി ചൊല്ലുകളൊക്കെ കൂട്ടി ചേർക്കുകയുണ്ടായി. അത് മാത്രമല്ല, വീണ്ടും അതിനെ 5 സബ് ഗ്രൂപ്പായിട്ട് ഞാൻ തിരിച്ചു. അത് ചലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഗ്രൂപ്പായി തിരിച്ചത്. ഇപ്പം ഇങ്ങനെ പോകുന്ന ആ ചലനം, അത് വളരെ മൃദുവായിട്ട് വരുന്ന ചലനമാണ്. അതിനെ ആലോലിത എന്ന ഗ്രൂപ്പിൽ, അങ്ങനെ ഓരോ ഗണത്തിലും തകണം, ജഗണം, ഓരോ ഗണത്തിലും ഇതുപോലെ ആലോലിത, അതുപോലെ നിമ്നോന്നത, താഴേക്കും മുകളിലേക്കും വരുന്ന അടവുകൾ നിമ്നോന്നത എന്ന ഗ്രൂപ്പിൽ, കറങ്ങി വരുന്ന അടവുകൾ ഭ്രമരി എന്ന ഗ്രൂപ്പിൽ, പിന്നെ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു ചെറിയൊരു ഗൗരവം മാതിരി വരുന്ന അങ്ങനത്തെ അടവുകൾ ദംഭ എന്ന ഗ്രൂപ്പിൽ, പിന്നെ ഭിത്തിത്തൈ എന്ന് അവസാനിക്കുന്ന അടവ് ഭിത്തിത്തൈ ഗ്രൂപ്പിൽ. ഇതിപ്പോൾ ഈ ഭ്രമരി അടവിലും 1-2 അടവുകൾ ഭിത്തിത്തൈ എന്നാണ് അവസാനിക്കുന്നത് എങ്കിലും അത് ഭ്രമരി എന്ന ഒരു പ്രത്യേകത അതിനുള്ളതുകൊണ്ട് അതിനെ ഭ്രമരി എന്ന ഗ്രൂപ്പിലേക്ക് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ അടവുകളൊക്കെയാണ്, ഈ അടവുകളിൽ ഇപ്പോൾ എല്ലാത്തിലും ഉണ്ട് ധാരാളം. ഇപ്പോൾ തകണത്തിലും സമ്മിശ്രത്തിലുമാണ് ഏറ്റവും കൂടുതൽ അടവുകളുള്ളത്. അല്ലെങ്കിൽ തകണത്തിലെ ആലോലിത എന്ന ഗ്രൂപ്പിനെയാണ് ഇന്ന് ഞാൻ ഇവിടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 1-2 അടവുകളൊക്കെ മാത്രം ഞാൻ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ തരാം. പക്ഷെ അതിനു മുമ്പേ ഒരു അടവ് പഠിക്കാനായിട്ട് ഒരു കുട്ടി വരുമ്പോൾ നമ്മൾ ചെറിയ ചില ബാലപാഠങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്. അതായത് കുറച്ച് ചെറിയ ചെറിയ എക്സസൈസുകൾ, കണ്ണിൻ്റെ, പിന്നെ ഈ കൈയിൻ്റെ, റിസ്റ്റിൻ്റെ, പിന്നെ പാദങ്ങൾ വെക്കണതിൻ്റെ. ചിലവരൊക്കെ പാദം ഇങ്ങനെ ഉപ്പൂറ്റി വെക്കുമ്പോഴും അല്ലെങ്കിൽ പിന്നെ അതിന് അഞ്ചിതം എന്നാണ് പറയുക, ഉപ്പൂറ്റി വെക്കണതിന് അഞ്ചിതം, വിരലുകൾ മുമ്പിൽ വെക്കുന്നത് കുഞ്ചിതം, ചിലർക്ക് ബാലൻസ് തെറ്റും. അപ്പം അങ്ങനെ ബാലൻസ് തെറ്റാതിരിക്കാനായിട്ട് അവർക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ അടവുകൾ ചുവടുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ എങ്ങനെ നമ്മുടെ ബോഡി
അങ്ങോട്ടും ഇങ്ങോട്ടും ഓലയണം എന്നുള്ളത് മൂന്നാല് ചുവടുകൾ അതും കൂടി ഒരു ആദ്യത്തെ ബാലപാഠം മാതിരി ഒരു കുട്ടിയെ കൊണ്ട് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോലിത എന്ന ഗ്രൂപ്പിലേക്ക് കടക്കാം. മുഖത്തെ ഉപാംഗങ്ങളുടെ അത്യാവശ്യമായത് അടവിന് അത്യാവശ്യമായിട്ടുള്ള ചില സാധകങ്ങൾ അത് ഞാൻ കാണിക്കാം. അത് ചിലരിങ്ങനെ കണ്ണ് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ കണ്ണിൻ്റെ പോളം അങ്ങോട്ട് വരും, ഇങ്ങനെ നോക്കാൻ അറിയില്ല, അപ്പോൾ കണ്ണിൻ്റെ പോളം ഇങ്ങനെ താഴെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർ കണ്ണ് ഇങ്ങനെ അടച്ചിട്ട് അതിൻ്റെ നടുക്കിലേക്ക് പിടിച്ചിട്ട് ഇങ്ങോട്ട് ഉയർത്തുക. അങ്ങനെ ഉയർത്തിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ നേരെ മുകളിൽ നേരെ താഴെ നോക്കാൻ പാടില്ല. അതായത് ദബ ഇങ്ങനെയും ഇങ്ങനെയും നോക്കരുത്, അങ്ങനെ നോക്കി സാധകം ചെയ്യേണ്ട, കുറച്ചൊന്ന് ദൂരെയായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ത ക ധീ മീ അത് ഒന്നാം കാലം, അത് കുറേ പ്രാവശ്യം ചെയ്യണം. പിന്നെ രണ്ടാം കാലം ത ക ധീ മീ ത ശ്രദ്ധിക്കേണ്ടത് കണ്ണിൻ്റെ വക്കിനെ കൂടെ എല്ലായിടത്തും കണ്ണിങ്ങനെ ദൃഷ്ടി എത്തണം. ഇങ്ങനെ എല്ലായിടത്തും ദൃഷ്ടി എത്തുന്ന പോലെ വേണം ചെയ്യാൻ. അതിങ്ങനെ പിടിച്ച് ചെയ്യാം, രണ്ടാം കാലം ചെയ്യുക, അത് കഴിഞ്ഞ് മൂന്നാം കാലം. മൂന്നാം കാലം ആകുമ്പോഴേക്കും അതേ സ്പീഡിൽ അങ്ങനെ കുറേ പ്രാവശ്യം റൈറ്റ് ചെയ്ത് പിന്നെ അതേമാതിരി തന്നെ ലെഫ്റ്റിലേക്കും ത ക ഇങ്ങനെ ലെഫ്റ്റിലേക്കും രണ്ടാം കാലം മൂന്നാം കാലം ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനും കണ്ണിങ്ങനെ ഇങ്ങനെ തന്നെ പിടിക്കാൻ നല്ലത്, കാരണം ഇങ്ങനെ ഇങ്ങനെ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലത് കണ്ണിങ്ങനെ തന്നെ പിടിച്ചിട്ട് ത ക ധീ മീ ത ക ധീ മീ ത ക ധീം മീ ത ക ധീം മീ അതെടുക്കുക. പിന്നെയുള്ള മൂന്നാമത്തത് ക്രോസ് ത ക ധീ മീ ത ക ധീ മീ ത ക ധീ മീ ത ക ധീ മീ അങ്ങനെ ആ കണ്ണിൻ്റെ മുഴുവൻ പ്രാക്ടീസ് അങ്ങനെ വരണം. പിന്നെയുള്ളത് പുരികത്തിൻ്റെ ആയി. പുരികം എടുക്കുമ്പോൾ പലർക്കും പുരികം സ്പീഡിലിളക്കാൻ പറ്റില്ല, സ്പീഡിലിളക്കി പഠിക്കണം. അതായത് ആദ്യം പുരികം ഇങ്ങനെ പുരിക കൊണ്ട് ഒരുപാട് ചെയ്യാനുണ്ട്, ഇങ്ങനെയൊക്കെ പലതും ചെയ്യാനുണ്ട്. പക്ഷെ അടവിന് നമുക്ക് വേണ്ടത് പുരികം മുകളിലേക്ക് പൊക്കി താഴേക്ക് അങ്ങനെ പതുക്കെ ആക്കിയിട്ട് പിന്നെ പുരികം വളരെ സ്പീഡിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റണം. പിന്നെയുള്ളത് കഴുത്താണ്. അപ്പോൾ പലർക്കും കഴുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നതാണ്, അത് ശരിയാവാറില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ കൈ ഇങ്ങനെ പിടിക്കുക, തോളിൽ കൈ പിടിച്ചിട്ട് ഈ കവള് മുഷ്ടിമ്പിലേക്ക് കയ്യമ്പിലേക്ക് ഇങ്ങനെ ഇങ്ങനെയല്ല ആകെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് അത് പിന്നെ പിന്നെ അത് സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള മൂന്നെണ്ണം ഈ ഉപാംഗങ്ങൾ മൂന്നെണ്ണം നമ്മൾ അടവിന് വേണ്ടി ചെയ്ത് ശരിയാക്കേണ്ടത്. ബാക്കിയുള്ളത് താളം, കുട്ടികൾക്ക് താളം വരാനായിട്ടുള്ളതും മറ്റു ബാക്കിയുള്ളതൊക്കെ ഇപ്പം ഞാൻ ഇനി ചെയ്യിക്കാം. അതിൻ്റെ അതിന് മുമ്പ് ഈ കൈയിൻ്റെ റിസ്റ്റിൻ്റെ ചെറിയ എക്സസൈസ് ഉണ്ട്. ഈ അടവുകൾ എടുക്കണതിന് ചിലതിന് ഈ റിസ്റ്റ് കൊണ്ടുള്ള പരിപാടികളുണ്ട്. പിന്നെ പാദങ്ങൾ വെക്കേണ്ടതുണ്ട്. പാദഭേദം 18 ഉണ്ട്, അത് മുഴുവനല്ല കാണിക്കുന്നത്. ഇതിന് വേണ്ടത് മാത്രം നമ്മൾ ചെയ്യുകയാണ്. അതുപോലെ തന്നെ താളം ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം അതെല്ലാം അവരെ കൊണ്ട് ഞാൻ ചെയ്യിക്കും.
നൃത്തം പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ പോലും ഒരു മൂന്നോ നാലോ തവണയെങ്കിലും ഈ വീഡിയോ ഇട്ടിട്ട് കണ്ടാലേ അത് പഠിക്കാൻ സാധിക്കുള്ളൂ. ഇത്രയൊക്കെ പഠിച്ചാലും ഒരു ഗുരുവിൻ്റെ അടുത്തു നിന്ന് പഠിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ അതിന് കിട്ടില്ല. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇതിങ്ങനെ കുറേ പ്രാവശ്യം പഠിച്ചതിന് ശേഷം ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് അത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് പഠിക്കേണ്ടത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് കിട്ടിയെന്ന് വരും. അങ്ങനെയൊക്കെ ഗുണം ഇതിനുണ്ടാവും. എന്നാലും ചില പിന്നെ ഇപ്പം ഞാൻ അതിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് അടവുകളുടെ ഒരു ഉദാഹരണം ഇപ്പം ഞാൻ പറയാം, പിന്നെ ബാക്കിയുള്ള അവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരത് കാണിക്കും എങ്ങനെയാണ്. ഇപ്പോൾ ആദ്യത്തെ രണ്ട് അടവുകൾ ഒരേമാതിരിയാണ്, അത് മുക്കാൽ മടക്കിൽ ഒരു സൈഡിൽ നിന്ന് മുക്കാൽ മടക്കുന്ന അവിടുന്ന് അരവൃത്തം ഉണ്ടാക്കി ഇപ്പുറത്ത് മുക്കാൽ മടക്കിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ മുക്കാൽ മടക്കും അരവൃത്തവും അതിൻ്റെ ഒപ്പം കണ്ണും ദേഹവും മാത്രമല്ല കാൽമണ്ഡലത്തിൽ നിന്ന് അരമണ്ഡലത്തിലേക്ക് വന്ന് കാൽമണ്ഡലത്തിലേക്ക് പോകണം. അപ്പോഴേ ആ കൈയിൻ്റെ ഒപ്പം കാലുകളും ദേഹവും കണ്ണും എല്ലാം വരുന്നു. പിന്നെ ഇപ്പം ഈ കുട്ടി ഇവിടെ കാണിച്ചതുപോലെ മർദ്ദിത മർദ്ദിത ആദ്യം നമ്മൾ ശമത്തിലും പിന്നെ വൈഷ്ണവ നിലവിലും നിൽക്കും. അത് കഴിഞ്ഞ് ഒരു കാല് പതുക്കെ അങ്ങോട്ടേക്ക് വെച്ചിട്ട് മർദ്ദിത ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒന്നുകിൽ അത് അതിനെ പാർശ്വസൂചി എന്ന് പറയാം, അതല്ലെങ്കിൽ കുഞ്ചിത എന്ന് പറയാം. അങ്ങനെ എന്നിട്ട് കട്ടിയത ഈ കാലിൻ്റെ മുമ്പിലേക്ക് മറ്റേ കാലിൽ വയ്ക്കാം. ഇതാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒരേമാതിരിയാണ്, രണ്ട് അടവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൂടുതലെടുക്കുന്നുണ്ടേന്നുള്ളൂ. അപ്പം അത് മുതൽ നിങ്ങൾക്കൊന്ന് കാണാം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ മടക്കുകളും വൃത്തങ്ങളും ദേഹവും മണ്ഡലങ്ങളും പിന്നെ നമ്മൾ കാണിച്ചിട്ടുള്ള പാദഭേദങ്ങളും കണ്ണും എല്ലാം എപ്രകാരം നമ്മൾ പ്രയോഗിക്കുന്നുവോ ഈ അടവുകളിൽ എന്ന് നല്ലപോലെ മനസ്സിലാക്കിയതിന് ശേഷം നല്ലപോലെ പഠി അത് പിന്നെയും പിന്നെയും ഇട്ട് ഇട്ട് പഠിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്തും കൂടി വന്നാൽ അതിന് പെർഫെക്ഷൻ കിട്ടും. പക്ഷെ നിങ്ങൾക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ആ വിധത്തിലാണ് ഞങ്ങളത് പ്രസൻറ്റ് ചെയ്യുന്നത്. നോക്കാം അതിലേക്ക്.
தாம் தர்சி தாதி தித்தரி தாதி